ദൈവമേ, ഈ പടം ഒരു 2500 രൂപയ്ക്കെങ്കിലും ഒന്ന് വിറ്റ് കിട്ടണേ. കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാൻ സ്വന്തം നഗ്ന ശരീരം നൽകി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച രഹന ഫാത്തിമയ്ക്കെതിരെ പോലീസ് കേസ്. നിനക്കിത് വേണം. അഭിഭാഷകന്റെ പരാതിയിൽ തിരുവല്ല പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രായമാകാത്ത കുട്ടികൾക്ക് മുമ്പിൽ ശരീര പ്രദർശനം നടത്തുന്നത് പോക്സോ നിയമപ്രകാരം കുറ്റകരമാണെന്നാണ് പരാതി. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. സ്വന്തം നഗ്നശരീരം മക്കൾക്ക് ചിത്രം വരയ്ക്കാൻ വിട്ടു നൽകിയതിന്റെ ദൃശ്യങ്ങൾ രഹന ഫാത്തിമ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കും വാരിക്കൊരു കൊടുക്കുന്നവളാണ്. സ്ത്രീ ശരീരത്തെ വെറും കെട്ടുകാഴ്ചകളായി നോക്കിക്കാണുന്ന സദാചാര ഫാസിസ്റ്റ് സമൂഹത്തിൽ അവർ ഒളിച്ചിരുന്ന് കാണാൻ ശ്രമിക്കുന്നത് തുറന്നു കാട്ടുകയെന്നതും രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണെന്ന വീഡിയോടൊപ്പമുള്ള കുറിപ്പിൽ രഹന അവകാശപ്പെടുന്നു. യഥാർത്ഥ ലൈംഗിക വിദ്യാഭ്യാസം വീട്ടിൽ നിന്ന് തുടങ്ങണമെന്ന ആശയ പ്രചരണത്തിനാണ് താൻ ശ്രമിച്ചതെന്നും രഹന ന്യൂസ് 18നോട് പറഞ്ഞു. യൂട്യൂബിലെ വീഡിയോസിന്റെ കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. ഒരിക്കലും അത് മോണിറ്ററൈസേഷന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതല്ല. ഞാൻ എന്താ പറയുക, ഇത് ഇങ്ങനെ ഒരു ആർട്ട്, ഇങ്ങനെയും ആർട്ട് ഉണ്ട്, അത് മനസ്സിലാക്കണം. അവരുടെ കഴിവിനും സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. എന്റെ കഴിവ് മുഴുവൻ പുറത്തെടുക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് താങ്കൾ മാത്രം ഇങ്ങനെ മറ്റ് സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തമായി ഇങ്ങനെ? ആ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞ സത്യമാണ്. അവക്ക് പ്രാന്താണ്. എന്റെ ദൈവമേ, ചങ്ങല കെട്ടിരിക്കുന്ന എവിടുന്നോ പൊട്ടിച്ചോണ്ട് വന്നതാ. നീ എനിക്ക് ഒരു 500 രൂപ എന്ന് സഹായിച്ചാല് ഞാൻ ഈ ശല്യത്തിന് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളാം. കാലാവകാശ കമ്മീഷനും ഒപ്പം തന്നെ തിരുവല്ല പോലീസും കേസെടുത്തു കഴിഞ്ഞു. എന്താണ് ഈ സംഭവത്തിൽ ഇനി നിങ്ങളുടെ നടപടി? ഞാനിതിനെതിരെ എന്തായാലും എന്താ പറയാ, അനുസരിച്ച് പേരിലെടുക്കാനോ അങ്ങനെ ഒളിച്ചോടാനോ രക്ഷപ്പെടാനോ അങ്ങനെയൊന്നുമില്ല. A few moments later. എറണാകുളം സൗത്ത് സിഐയുടെ നേതൃത്വത്തിൽ രഹന ഫാത്തിമ താമസിക്കുന്ന പനമ്പള്ളി നഗറിലെ BSNL ക്വാർട്ടേഴ്സിൽ പോലീസ് പരിശോധന നടത്തി. എന്നാൽ പോലീസ് എത്തുമ്പോൾ രഹന ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്നില്ല. ജാമ്യമില്ലാ കേസിൽ പ്രതിയായ രഹന ഒളിവിലാണെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒളിവിലുള്ള രഹന ഫാത്തിമയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എവിടെ ചെന്നാലും നമസ്കാരം. രഹന ഫാത്തിമ എന്ന പേര് കേരളത്തിന് അപരിചിതമല്ല. ശബരിമലയിൽ മാത്രമല്ല രഹനെ നമുക്ക് പരിചയവും, മറ്റ് പല ഇടപെടലുകൾ വഴിയുമാണ്. രഹന ഫാത്തിമ അല്പസമയം നമുക്കൊപ്പം ഉണ്ട്. അവർ ഒരു രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണ് നമുക്കൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നത്. ഞാൻ അധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും. ഒളിവിൽ ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ? അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും. ഈ ദിവസങ്ങളിൽ രഹന ചർച്ചയാകുന്നതിന് ആധാരമായ പ്രശ്നം സങ്കീർണമായ പല ചോദ്യങ്ങളും ഉയർത്തുന്ന ഒന്നാണ്. സ്വന്തം നഗ്ന ശരീരത്തിൽ സ്വന്തം മക്കളെ കൊണ്ട് ചിത്രം എഴുതിച്ച രഹന അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്താ എന്റെ ഉദ്ദേശം? അവൾ എന്തോ ദുരുദ്ദേശത്തോട് കൂടിയാ വന്നിരിക്കുന്നെന്ന് തോന്നുന്നു. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ എന്റെ ശരീരത്തിന് തന്നെ ടൂളാക്കിയോണ്ടാണ് കണ്ടാലും തോന്നുന്നു. എന്റെ ശരീരം കാണുന്നോണ്ടാണല്ലോ ഇത് ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ എന്റെ ശരീരത്തിന് ഞാൻ എല്ലാ സമയത്തും ടൂളാക്കിയിട്ടുണ്ട്. ഈ സമയത്തും അത് ടൂള് തന്നെയാണ്. കാരണം അവനെ സംബന്ധിച്ച് എന്റെ ശരീരം, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ എന്റെ മകൻ, അവൻ നന്നായിട്ട് വരയ്ക്കുന്ന വ്യക്തിയാണ്. അവൻ ഞങ്ങളുടെ വീട്ടിലെ ചുമരുകളിലാണെന്നുണ്ടെങ്കിലും അവന്റെ ടീഷർട്ടിലാണെന്നുണ്ടെങ്കിലും ബോട്ടിലില് അങ്ങനെയൊക്കെ ആർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഓൾറെഡി ഞാൻ ഒരു ബോഡി ആർട്ട് എന്റെ സുഹൃത്ത് വഴി ചെയ്തിട്ടുമുള്ളതാണ്. സ്ത്രീയുടെ സ്വകാര്യ ഭാഗങ്ങൾ എന്ന് വിചാരിക്കുന്ന പോലെ പുരുഷനും ഉണ്ടല്ലോ. ഞാൻ അവിടെ ചിത്രം വരയ്ക്കാൻ എന്റെ മകളെ അനുവദിക്കില്ല, അനുവദിച്ചിട്ടില്ല, അനുവദിക്കുകയുമില്ല. ഇനി ഞാൻ അങ്ങനെ അനുവദിച്ചെന്നിരിക്കട്ടെ, എന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഞാൻ അകത്ത് കിടക്കും. ഇതാണ് നിയമം ശ്രീമതി രഹന. സൈനിൻ ചെയ്തവർ മാത്രം അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കയറി കണ്ടാമെന്നുള്ള രീതിയിലാണ് വെച്ചത്. അതായത് ഇതൊക്കെ കാണാൻ മാനസിക വളർച്ച എത്തിയ ആളുകൾ മാത്രം ഇത് കണ്ടാൽ മതി എന്നുള്ള രീതി തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു ഉദ്ദേശത്തിന് മാത്രം ചെയ്തിട്ടുള്ള ഒരു സാധനങ്ങളൊന്നും അല്ല. അവര് ചെയ്തത് ഒരു കല എന്ന് പറഞ്ഞ സാധനം അതും കറക്റ്റാണ്. ഞാൻ സ്നേഹിക്കുന്ന ഒരു കലയെ. ഏത് കലയെ? ആ കല ഞാൻ കാണുന്നു. ഓ, ആ കല.
ആരും മറക്കണമെന്ന് നിർബന്ധത്തോടെ പറഞ്ഞിട്ടില്ല. ആവശ്യമുള്ളവർക്ക് മറക്കാം, അല്ലാത്തവർക്ക് മറക്കേണ്ട, അത്രേ വന്നിട്ടുള്ളൂ. അതേസമയം അതിന്റെ പൊളിറ്റിക്സ് മനസ്സിലാക്കിയിട്ടാണ് അതിനെ കുറിച്ചിട്ട് ഇപ്പൊ ഇവിടെ സംസാരിക്കുന്നത്. ഓരോരോ പട്ടിത്തീട്ടങ്ങളെ നമുക്ക് വീണ്ടും കാണാം.